മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. വാട്സപ്പില് രഞ്ജിത്ത് എബ്രഹാം തോമസ് എന്ന വ്യക്തി തന്റെ ഫോട്ടോ ഉൾപ്പെടെ വെച്ചിട്ട് അയച്ച ഒരു സന്ദേശം. നമസ്കാരം, ഫേസ്ബുക്കിലാണ് വന്നത്. നമസ്കാരം, മതം മാറ്റുക എന്ന ഉദ്ദേശത്തോടെ ഒരു ഹിന്ദു യുവാവും മറ്റൊരു മതത്തിലെ പെൺകുട്ടിയെ പ്രണയിച്ചിട്ടില്ല. മാമോദീസ മുക്കി ക്രിസ്ത്യാനിയാകാൻ വേണ്ടി ഒരു ക്രിസ്ത്യാനി പയ്യനും മറ്റൊരു മതത്തിലെ പെൺകുട്ടിയെ പ്രണയിച്ചിട്ടില്ല. ഹിന്ദുവും ക്രിസ്ത്യാനിയും പ്രണയിച്ചിട്ടുണ്ട്, വിവാഹം കഴിച്ചിട്ടുണ്ട്. ചിലതൊക്കെ മാതാപിതാക്കളുടെ ആശീർവാദത്തോടെയുമാണ്. പക്ഷേ മതം അവരുടെ ജീവിതത്തിനൊരു തടസ്സമാകുന്നില്ല. മതനിയമങ്ങൾ അവരെ അടിമയാക്കുന്നില്ല. അവരുടേതായ ലോകത്തിന് അവർ സംതൃപ്തരാണ്. പക്ഷെ ഇവിടെ മറ്റൊരു കൂട്ടരുണ്ട്, മതം മാറ്റാൻ വേണ്ടി മാത്രം പ്രണയിക്കുന്നവര്. പ്രണയിച്ച് പെണ്ണ് നാല് പെറുമ്പോൾ അവളെ സൗകര്യപൂർവ്വം മൊഴി ചൊല്ലുന്നവര്. പൊട്ടുകുത്തിയ നെറ്റിയെ തട്ടം മറയ്ക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ ഇരുൾ വീഴുകയാണ്. അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടും നമ്മുടെ സഹോദരിമാർ വീണ്ടും വീണ്ടും അബദ്ധത്തിൽ ചാടുകയാണ്. ഹിന്ദു ഹെൽപ്പ് ലൈനിലൂടെ ഹൈന്ദവ സഹോദരന്മാർ ഒരു പരിധിവരെ ഈ ദുരവസ്ഥയെ പ്രതിരോധിച്ചു തുടങ്ങി. അതേ വഴിയിലൂടെ ഞങ്ങൾ ക്രിസ്ത്യാനികളും ചുവടുവെക്കുകയാണ്. പ്രണയത്തിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ പ്രണയം നടിച്ച് മതം മാറ്റുന്നതിന് എന്ത് വില കൊടുത്തും ഞങ്ങൾ എതിർക്കും. വർത്തമാനകാല സംഭവങ്ങൾ പലതും ആശങ്ക ഉളവാക്കുന്നു. പ്രണയം നടിച്ച് മതം മാറ്റുന്നതും പോരാഞ്ഞിട്ട് പിറന്ന നാടിനെതിരെ യുദ്ധം ചെയ്യാൻ കൂടി പ്രേരിപ്പിക്കുന്നത് മാപ്പ് അർഹിക്കാത്ത തെറ്റ് തന്നെയാണ്. നിങ്ങൾ നന്നാകും എന്ന് കരുതിയ ഞങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. ഇതൊരു പോരാട്ടമല്ല, പ്രതിരോധമാണ്. ഇന്നിത് ചെയ്തില്ലെങ്കിൽ നാളെ ഞങ്ങളുടെ സഹോദരിമാർ ഉണ്ടാകില്ലെന്ന തിരിച്ചറിവാണ്. വൈകിവന്ന വിവേകമാണ്. അതേ, ക്രിസ്ത്യൻ ഹെൽപ്പ് ലൈന് തുടക്കം കുറിക്കുകയാണ്. അഭിവന്ധ്യ പിതാവ് മാത്യൂസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി മുഖ്യ രക്ഷാധികാരിയായി ഈ സംഘടനയ്ക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ മുൻനിരയിലുണ്ടാകും. മതഭ്രാന്തും കപട മതേതരത്വവും ഇല്ലാത്ത ഏവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് രഞ്ജിത്ത് എബ്രഹാം തോമസ്, കൺവീനർ, വാട്സപ്പ് നമ്പർ 9447141410, 9447141410. ഇവിടെ പറഞ്ഞ വാക്കുകൾ ഒരു മതത്തിനും എതിരല്ല, ദുഷ്ടലാക്കോടെയുള്ള ചിലരുടെ കൊള്ളരുതായ്മക്കെതിരെയാണ്. ആർക്കെങ്കിലും വേദനിച്ചെങ്കിൽ സദയം ക്ഷമിക്കുക. ഇത് ഹിന്ദുവിനും ആപ്ലിക്കബിൾ ആണ്. പ്രണാമം, നമസ്കാരം.